ശാലോം അലൈഹിം ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായി നമ്മൾ യേശു ആരെന്നും ക്രിസ്ത്യാനി ആരെന്നും യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം എന്തെന്നും പഠിക്കുകയായിരുന്നു. അതിനകത്ത് 6 പ്രശ്നങ്ങളും ആ പ്രശ്നത്തെക്കുറിച്ച് ഓരോ മതങ്ങൾ എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളതുമാണ് നമ്മൾ ധ്യാനിച്ചത്. അതിൽ ഇസ്ലാം മതം പറഞ്ഞതും ഹിന്ദുമതം പറഞ്ഞതും നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈബിൾ എന്ത് പറയുന്നു എന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വിഷയമാണ്. ബൈബിൾ അനുസരിച്ച് നമ്മൾ കാണുന്നത് ആദമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചു ഒരു പറുദീസയിലാക്കി എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകം അറിയണം, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1 അധ്യായം വരെ, 1 അധ്യായം മുതൽ 12 അധ്യായം വരെ നമുക്കൊരു ന്യൂസ് പേപ്പറിൽ നിന്ന് ചരിത്രം എടുക്കുന്നത് പോലെ എണ്ണിപ്പെറുക്കി എടുക്കാൻ പറ്റുന്ന അധ്യായങ്ങളല്ല. എങ്കിലും അതിനകത്ത് ക്രിയേഷന്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ക്രിയേഷന്റെ മിത്ത് എങ്ങനെ എന്നുള്ളത് ദൈവം നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ്. ഏതായാലും ഈ ഭാഗത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. ആദ്യം തന്നെ അറിയേണ്ടത് ഇങ്ങനെയാണ്, പറുദീസയിൽ ദൈവം അവരെ സൃഷ്ടിച്ചാക്കിയിട്ട് ദൈവം അവരോട് പറയുന്ന ഒരു രംഗം നമ്മൾ കാണും, ഈ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്. ഉൽപ്പത്തി 2:17 പറയും, ഭക്ഷിച്ചാൽ ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും എന്ന് പറയും. ശ്രദ്ധിച്ച് കേൾക്കണേ, ഇത് ഭക്ഷിച്ചാൽ ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും. ചോദ്യം, ആദവും ഹവ്വയും ആ പഴം ഭക്ഷിച്ചോ? 2, ഭക്ഷിച്ചെങ്കിൽ അവർ മരിച്ചോ? ഇനി ഭക്ഷിച്ചില്ല എങ്കിൽ പറുദീസയിൽ നിന്ന് എന്തിനു പുറത്തായി? ഇനി ഭക്ഷിച്ചിട്ട് മരിച്ചില്ല എങ്കിൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞത് നുണയായി പോയില്ലേ? ഇങ്ങനെ കുറെ ചോദ്യങ്ങളുള്ള ഒരു ഭാഗമാണത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ധ്യാനിക്കണം. ആദം ചെയ്ത ആദ്യത്തെ പാപം എന്ത്? ആദമാണോ ഹവ്വയാണോ ചെയ്തത്? ആദ്യത്തെ ചോദ്യം തന്നെ, ഇവരിൽ ആരാണ് ആദ്യം പാപം ചെയ്തത്? നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും ഹവ്വയാണെന്ന് പറയാം. എല്ലാവരും പറയും ആദവിന്റെ ആദിപാപം, ആദവിന്റെ ആദിപാപം. സത്യത്തിൽ ആരെ? ഇതൊരു ചിന്തയ്ക്ക് വേണ്ടിയാണ് ഡിസ്കഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ചിന്തകൾ ലഭിക്കാൻ പോകുന്നുണ്ട്. 2, എന്താണ് ഹവ്വ ചെയ്ത ആദിപാപം? എല്ലാവരും പറയും പഴം ഭക്ഷിച്ചത്, പഴം ഭക്ഷിച്ചത്, അനുസരണക്കേട് കാണിച്ചത്, അഹങ്കാരമാണ്, ശാത്താനെ ശ്രവിച്ചത്, ഇങ്ങനെ പലതും പറയും. എന്നാൽ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി ധ്യാനിക്കേണ്ട ഒരു പോയിന്റ് പറഞ്ഞു തന്നോട്ടെ. ദൈവം പറഞ്ഞു പഴം ഭക്ഷിക്കരുത്. പിശാച് അല്ലെങ്കിൽ ആ സർപ്പം അല്ലെങ്കിൽ ആ ശാത്താൻ ഹവ്വയോട് പോയി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവം നിന്നോട് ഇത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞോ? അപ്പൊ അവള് ഊ എന്ന് പറയും. അടുത്തൊരു ചോദ്യം എന്തിനാന്നറിയാവോ? എന്തിന്? ശ്രദ്ധിച്ച് കേൾക്കണേ, ആ എന്തിന് എന്നതാണ് ആദി പാപം. അതെന്താ ബ്രദർ അങ്ങനെ പറഞ്ഞ് പറയാം? പിശാച് ചോദിക്കാണ് എന്തിനാ കഴിക്കേണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ ഹവ്വ ഇരുന്ന് ചിന്തിച്ചു, എന്തിനാ എന്തിനാ ദൈവം എന്നോട് അങ്ങനെ പറഞ്ഞ്? ഒന്നും കൂടെ പറഞ്ഞാൽ ഹവ്വ ദൈവ കൽപ്പനയിൽ സംശയിച്ചു തുടങ്ങി. ഇതാണ് ആദി പാപം. ദൈവം പറഞ്ഞതിൽ എന്ന് നീ സംശയിക്കുന്നോ അവിടെ മുതൽ നിന്റെ പാപം ഉത്ഭവിച്ചു തുടങ്ങി എന്നുള്ളത്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, നോമ്പുകാലത്ത് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ, പള്ളിയിൽ പോകുന്ന നിങ്ങൾ, കുമ്പസാരിക്കുന്ന നിങ്ങൾ, പ്രാർത്ഥിക്കുന്ന നിങ്ങൾ, പലപ്പോഴും എഴുതപ്പെട്ട ദൈവവചനത്തിൽ സംശയിച്ചിട്ടില്ലേ? പൗരോഹിത്യത്തിൽ സംശയിച്ചിട്ടില്ലേ? കൂദാശകളിൽ സംശയിച്ചിട്ടില്ലേ? ഈവൻ ദൈവം പോലും ഉണ്ടോ എന്ന് സംശയിച്ചിട്ടില്ലേ? ശാത്താൻ നമ്മുടെ ജീവിതം തകർക്കാൻ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന തന്ത്രമാണ് ഈ സംശയം. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ വിശ്വാസത്തിലോ നിങ്ങളുടെ വിശ്വാസ സംഹിതകളിലോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദൈവത്തോട് പോയി മാപ്പ് ചോദിക്കണം. സംശയം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എളുപ്പമായി. ശാത്താൻ അങ്ങനെ ചെയ്യുക. വൺസ് ഇഫ് ഹി കൺഫ്യൂസ് യു, ഹി ക്യാൻ കൺവേർട്ട് യു അക്കോർഡിംഗ് ടു ഹിസ് ഓൺ വേയ്സ്. അതുകൊണ്ട് അതിനുള്ള അവസരം കൊടുക്കാതിരിക്കുക. 2, എന്ത് തെറ്റാണ് അവിടെ സംഭവിച്ചത് എന്നാണ്. ദൈവം ആദം ഹവ്വയോട് പറയുന്നത്, നിങ്ങൾ ഇത് തിന്നരുത്, തിന്നാൽ അതിൽ നന്മ തിന്മ നിങ്ങൾ അറിയും. ഇതാണ് പറഞ്ഞേച്ചു പോയത്. പിശാച് വന്നിട്ട് പറയുന്ന ഡയലോഗ് എന്നറിയോ? തിന്നരുതെന്ന് ദൈവം അസൂയ കൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾ ഇത് ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും, നിങ്ങൾ ഇത് ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, കാരണം നന്മ തിന്മ നിങ്ങൾക്കറിയാം. എന്ത് ചെയ്യരുതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, നന്മ തിന്മ നിങ്ങൾക്കറിയാം. അപ്പൊ പിന്നെ ദൈവത്തിന്റെ ആവശ്യമില്ല. എൻ ഇൻഡിപെൻഡന്റ് ലൈഫ് യു ക്യാൻ ഡെവലപ്പ്. എന്റെ അപ്പൻ എന്നെ നിയന്ത്രിക്കേണ്ട, അമ്മ എന്നെ നിയന്ത്രിക്കേണ്ട, മക്കളെ നിയന്ത്രിക്കേണ്ട, ഭാര്യ നിയന്ത്രിക്കേണ്ട, രാജ്യം നിയന്ത്രിക്കേണ്ട, ഞാൻ ഫ്രീ മനുഷ്യനാണ്, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുമെന്ന് പറഞ്ഞു ഒടുക്കത്തെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള തീരുമാനമായിരുന്നു ആദം അവിടെ കണ്ടെത്തിയത്. ഇത് രണ്ടുമാണ് അവരുടെ ആദ്യ പാപം. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത എപ്പിസോഡിലാണ് ധ്യാനിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില സന്ദേശങ്ങളാണ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് ഈ ധ്യാന ചിന്തകളെ അറിയിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സർവശക്തനായ ദൈവത്തിന്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.